അലൈക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷാഫി തങ്ങളെ ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ആദരണീയരായ അഹ്ലു ബൈത്തുൽപ്പെട്ട മഹാന്മാരെ, പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഉദ്ഘാടന ഭാഷണത്തിന്റെ വേദിയല്ല. നമ്മളെ ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പ്രമുഖ പ്രഭാഷകൻ ഷാഫി സഖാഫിയുടെ പ്രസംഗമാണ്. അല്ലാഹു ഞാൻ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിച്ച് വിരമിക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് يا رب بالمصطفى وآله الشرفاء أمل لنا بالشفاء والجود والكرم مولاي صل وسلم دائما نبدا على حبيبك خير الخلق كله بي نام നിലകൊള്ളുന്ന ദിവസം വിശുദ്ധമാക്കപ്പെട്ട റബീഉ സാനി, റബിഉല്ലാഹിർ എന്നറിയപ്പെടുന്ന മഹത്തായ മാസത്തിൽ, ഫദിക്റത്തുൽ ഔലിയാഇ വസ്സാലിഹീൻ, മഹാന്മാരായ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും സ്മരിക്കപ്പെടുന്ന മാസമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തപ്പെട്ട മഹത്തായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റബിഉല്ലാഹിർ. ലോകം മുഴുക്കെ ഈ വിശുദ്ധ മാസത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, ഇങ്ങനെ തുടങ്ങി ഈ വിശുദ്ധ മാസത്തിൽ ഒരുപാട് മഹാരഥന്മാരും നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ മഹാനായ താജുൽ ഉലമയും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ വഫാത്തായത് ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വന്ദ്യരായ താജുൽ ഉലമ എന്തുകൊണ്ടും ഉലമാഇന്റെ കിരീടം എന്ന അപരനാമത്തിൽ അറിയപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള മഹാനാണ് എന്ന് മഹാനവറുകളുടെ നീണ്ട വൈജ്ഞാനിക ജീവിതത്തിൽ നിന്നും കേരളീയ സമൂഹം വായിച്ചെടുക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തതാണ്. എന്നല്ല, കേരളീയ മുസ്ലിം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഒരു ദിശാബോധം നൽകിയതും ആർജവത്തോടെ പരിശുദ്ധ ദീൻ ആരുടെ മുമ്പിലും നെഞ്ചൂപ്പോടെ പറയാൻ ധൈര്യം നൽകിയ മഹാനാണ് വന്ദ്യരായ താജുൽ ഉലമ എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഇതിന് ശേഷിക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. ആ നിലക്ക് മഹാനവരുടെ പ്രവർത്തനം കേരളീയ മുസ്ലിമീങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനവറുകളുടെ ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് അവിടുത്തെ കറാമത്തുകൾ ഞാൻ അയവിറക്കുകയാണ്. വിശുദ്ധ മദീനയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് രണ്ടാഴ്ച മുമ്പ് വിശുദ്ധ മദീനാമുനവറയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിയിരിക്കുന്ന സമയത്ത് കുറ്റിയാടിക്കാരനായ ഒരു മൂസ മുസലിയാർ എന്ന് പറയുന്ന വ്യക്തിത്വം എന്നോട് പറഞ്ഞു, തങ്ങളെ സക്കാക്ക എന്ന് പറയുന്ന ഏരിയയിൽ വളരെ പ്രശ്നമാണ്, സംഘടനാ പ്രവർത്തകർ രണ്ട് തട്ടിലാണുള്ളത്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്നോട് പറഞ്ഞു, അവിടെ
താജുൽ ഉലമയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ വന്നു. സംഘടനാ പ്രവർത്തകർ രണ്ട് തട്ടിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്നും എനിക്ക് തരും, ഞാനൊന്ന് ഫോൺ വിളിച്ചുകൊണ്ട്. എനിക്ക് അറിയാത്തൊരു പേരക്കുട്ടി ഏതായാലും മൂത്താപ്പാക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇൻഷാല്ല മൂത്താപ്പാന്റെ കറാമത്ത് കൊണ്ട് ഒരാഴ്ച കൊണ്ട് നമുക്കതിന് പരിഹാരവും കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു. ഞാൻ റൂമിലെത്തി അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ച അദ്ദേഹത്തോട് വിഷയങ്ങളൊക്കെ ആരാഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സംഭവം വിശാലമാണ്. അദ്ദേഹം അഹ്ലു ബൈത്തുമായിട്ട്, ഞാൻ അവിടെയുള്ള പ്രവർത്തകരാദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഒരാൾ അഹ്ലു ബൈത്താണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തെ സംബന്ധിച്ച് അഹ്ലു ബൈത്താണോ എന്ന വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാൻ നമുക്ക് അർഹതയില്ല. ഇത് നമ്മുടെ ഉലമാ നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. മറിച്ച് അദ്ദേഹം നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലുമായി ബന്ധപ്പെട്ടവരാണോ എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മറ്റു വിഷയം അള്ളാഹുവിന് വിട്ടേക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് കർണാടകയിൽ മാപ്പിളത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് വല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് മുഖ്തസർ ബിരുദ മൗലവി ആലി ബാഖവി ബിരുദം നേടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം ചെയ്തത് മർക്കസ് സഖാഫത്ത് സുന്നിയുടെ വന്ദ്യരായ മുഖ്താർ ഹസ്രത്തിനൊക്കെ കയ്യിലെടുത്തു. അങ്ങനെ മുഖ്താർ ഹസ്രത്തുമായി അവിടെയുള്ള പ്രവർത്തകർ ബന്ധപ്പെട്ടപ്പോൾ മൂപ്പര് വല്ലാതെ ശകാരിച്ചു. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കുതിര കയറിയെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഇദ്ദേഹം സയ്യിദാണെന്ന് വാദിച്ചതിന്റെ പേരിൽ ആ തഅദീമ് നൽകി. ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂത്താപ്പാന്റെ കറാമത്ത് ഒരു വ്യാഴാഴ്ച തുടങ്ങി, പിറ്റേത്തെ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ പറഞ്ഞത് മുഴുവനും പൊള്ളയാണെന്ന് അദ്ദേഹം തന്നെ നമ്മോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം സയ്യിദല്ല, ഒരിക്കൽ പറഞ്ഞു താജുൽ ഉലമയുടെ പേരക്കുട്ടിയാണ്, പിന്നീട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു താജുൽ ഉലമയുടെ ഭാര്യന്റെ അനുജത്തിന്റെ മകനാണ്. അത് ഞാൻ പറഞ്ഞു, ഞാനും രണ്ട് ജ്യേഷ്ഠന്മാർ എനിക്കുണ്ട്, അല്ലാത്തൊരു മക്കളില്ല, ആൺകുട്ടികളില്ല, വേറൊരു അനുജത്തി താജുൽ ഉലമക്കില്ല. ഇതാനും ഇങ്ങനെ തുടങ്ങി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ എന്തായി പ്രവർത്തകർ പ്രത്യേക വിസ കൊടുത്ത് അവിടുന്ന് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ പലതും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ വളവട്ടണത്താണ് വീടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കക്കളങ്ങരപ്പള്ളിന്റെ വേക്കിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് മുഴുവനും പൊള്ളു. അവസാനം അദ്ദേഹത്തെ എക്സിറ്റ് അടിച്ചു നാട്ടിലേക്ക്. പിറ്റേത്തെ ബുധനാഴ്ച നാട്ടിലെത്തിച്ചു. നാട്ടുകാർ കൈകാര്യം ചെയ്ത് അവിടുന്ന് പറഞ്ഞു അദ്ദേഹം സയ്യിദുമല്ല ഒന്നുമല്ല, മറിച്ച് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി ഇതായി വന്ദ്യരായ നമ്മുടെ സുന്നത്തമയത്തിന്റെ പ്രവർത്തകരിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി താജുൽ ഉലമയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയത് വേറെ വിഷയം. ഇതാണ് സംഭവം. താജുൽ ഉലമയുടെ കറാമത്താണ് കാരണം. കുറെ നാളുകളായി അദ്ദേഹം അവിടെ വന്നുകൊണ്ട് പ്രവർത്തകർ രണ്ട് തട്ടിലായി നിൽക്കുന്ന സമയം ഏതായാലും ഒരാഴ്ച കൊണ്ട് ഏതായി അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. നാട്ടുകാർ കൈകാര്യം ചെയ്തു. പിന്നെ പല വിഷയങ്ങളുടെതൊക്കെ പറയാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഏതായാലും അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ വന്ദ്യരായ താജുൽ ഉലമയിൽ നിന്നുള്ള പ്രകടമായതാണ്. 1983 ഇവിടെയുള്ള ഷിക്കാഗോയും ഉറക്കെ അവിടെ പഠിച്ചവരാണ്. അവിടെ പഠിച്ച മദനി പെട്ട ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞ വിഷയമാണ്, അബ്ദുൽ മജീദ് മദനി മാങ്കടവ് മൂത്താപ്പ അവരൊക്കെ ഉള്ളാളത്ത് പഠിക്കുന്ന സമയത്ത് ഒരു പാതിരാ സമയത്ത് വന്ദ്യരായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു നഫഅനാ ബി മഹാനവറുകൾ ഒരു പാതിരാ സമയത്ത് വന്നു. മൂത്താപ്പയുടെ റൂമിനെ ഒന്ന് മുട്ടി, ആരും ധൈര്യപ്പെടാത്തതാണ്. അങ്ങനെ മൂത്താപ്പ തുറന്നു നോക്കുമ്പോഴത്തേക്ക് വന്ദ്യരായ ശംസുൽ ഉലമ അദ്ദേഹം വന്നതിന്റെ താൽപര്യം മഹാനായ ശംസുൽ ഉലമയുടെ ഒരു മകൾക്ക് കാര്യമായ രോഗം ബാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുജൻ ഉമറുൽ ഖാദിരി എന്ന് പറയുന്ന നബറല്ലാഹു മർക്കദഹു നഫഅനാ ബി അദ്ദേഹവും അദ്ദേഹത്തോട് പറഞ്ഞു, കാക്ക ജഅഫർ സാദിഖ് തങ്ങളുടെ പേരിൽ 41 ദിവസം യാസീൻ ഓതണം. അങ്ങനെ ഓതിയാൽ മകളുടെ രോഗത്തിന് പ്രതിവിധി ഉണ്ടാകും. അങ്ങനെ 41-ാമത് ദിവസം മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് ജഅഫർ സാദിഖ് തങ്ങളെ കാണുന്നു. ജഅഫർ സാദിഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉള്ളാളത്തേക്ക് പോകണം, അവിടെ വഫാത്തായ തങ്ങളെ സിയാറത്ത് ചെയ്യണം, ജീവിച്ചിരിക്കുന്ന തങ്ങളെ കൊണ്ട് സിയാറത്ത് ചെയ്യിപ്പിക്കണം. പറയുന്നത് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് ശംസുൽ ഉലമ തന്നെ പറഞ്ഞ കാര്യമാണ്. നാം മനസ്സിലാക്കണം,
മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ജീവിച്ചിരിക്കുന്ന വഫാത്തായി കിടക്കുന്ന സയ്യിദ് മുഹമ്മദ് മദനി ഖദ്ദസല്ലാഹു സിർഹു ലദീസിന്റെ അടുക്കൽ പോയി ജീവിച്ചിരിക്കുന്ന ഉള്ളാള തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവറുകളെ കൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്യിപ്പിക്കണം, എന്നാൽ നിങ്ങളുടെ മകളുടെ രോഗത്തിന് പ്രതിവിധി ഉണ്ടാകുമെന്ന് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ശംസുൽ ഉലമ അവിടെ കൂടിയിരിക്കുന്നവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാതിരാ സമയത്ത് വിളിച്ച് കുട്ടികളൊക്കെ കൂട്ടി ആ മഖാമ് തുറപ്പിച്ചു, സിയാറത്ത് ചെയ്യിപ്പിച്ചതിനു ശേഷം ശംസുൽ ഉലമ ആ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് പറഞ്ഞത്രേ, എടോ ഈ ഇരിക്കുന്നത് ആര്, ഈ ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? കേവലം ഉള്ളാള് തങ്ങളല്ല, എന്നെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവാണ് ഇങ്ങോട്ട് അയച്ചത് തങ്ങളെ കൊണ്ട് സിയാറത്ത് ചെയ്യിക്കാൻ. അതുകൊണ്ട് തങ്ങളുടെ കദറും തങ്ങളുടെ മഹത്വവും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന മുത്തഅല്ലിമീങ്ങളോട് ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ മഹാനബറല്ലാഹു വർക്കതു നബനാബി മഹാനവറുകൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ആരാണ് മഹാനായ താജുൽ ഉലമ എന്ന് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ വലിയ മഹത്വത്തിന്റെ ഉടമയാണ്, അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ മഹാനായ താജുൽ ഉലമയുടെ ഉറൂസിലാണ് നാം ഉള്ളത്. അഹ്ലുബൈത്തിൽപ്പെട്ട വലിയ മഹാനാണ്. അഹ്ലുബൈത്ത് എന്നുള്ളത് ഒരു ആശയമാണ്, അസാസുൽ ഇസ്ലാം. ഏതൊരു വസ്തുവിനും അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാകും. ഇസ്ലാമാകുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ, ആ മഹത്തായ അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹുവിന്റെ മതത്തിന്റെ, അതിന്റെ അടിത്തറ അത് നിലനിൽക്കുന്നതിനോടുള്ള മഹബ്ബത്തിലാണെന്ന് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം നാം വളരെ വ്യക്തമായി ഉൾക്കൊള്ളണം. ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലരും പറയുന്നത് പോലെ കേവലം മുത്തലാഖിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അഹ്ലുബൈത്ത് എന്ന ആശയത്തെ അംഗീകരിക്കൽ ശരീഅത്തുൽ ഇസ്ലാമാണ്. അഹ്ലുബൈത്തിനെ ബഹുമാനിക്കൽ, അഹ്ലുബൈത്തിനോട് മഹബ്ബത്ത് വെക്കൽ, അത് ശരീഅത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ഒരു ശരീഅത്തില്ല. കേവലം വിവാഹവും വിവാഹമോചനവും അതുപോലെ തന്നെ മൂന്ന് കെട്ടലും കെട്ടാതിരിക്കലും അല്ല ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. കേവലം ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നതാണെന്ന് മറ്റുള്ളവരെ, ഇസ്ലാമിക വിരുദ്ധരെ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരണം നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ശരീഅത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്തും അഹ്ലുബൈത്തിനോടുള്ള സ്നേഹവും അഹ്ലുബൈത്തിനോടുള്ള ബഹുമാനവും ഒക്കെയും തന്നെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ് എന്ന വസ്തുത നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല വിഷയങ്ങൾ സത്യസന്ധമായി ഉൾക്കൊള്ളാനുള്ള കൽബ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കസഫീനത്തു നൂഹിൻ, നൂഹ് നബി അലൈഹി സലാമിന്റെ കപ്പൽ പോലെയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് ഉപമകൾ വേറെയും ഉണ്ടല്ലോ. എന്റെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂഹ് നബി അലൈഹി സലാമിന്റെ കപ്പലിനോട് ഉപമിച്ചത് നാം പഠിക്കണം. അത് ഉപമിക്കാനുള്ള കാരണം മൂന്ന്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ആ ഒരു പിഴച്ചു പോയപ്പോഴും അവർ ശിർക്കിൽ അകപ്പെട്ടപ്പോഴും ഒരു സമൂഹത്തിന് രക്ഷപ്പെട്ടത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയാണ്. അതേപോലെ അഹ്ലുൽ ബൈത്താകുന്ന ഈ ആശയത്തെ നിങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷിക്കാൻ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന എന്ന സന്ദേശമാണ് ഈ ഉപമയിലൂടെ പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ലോകത്തുള്ള മുഴുവൻ അഹ്ലുൽ ബൈത്തിനെയും ആദരിക്കാൻ, മുഴുവൻ അഹ്ലുൽ ബൈത്തിനെയും ബഹുമാനിക്കാൻ, മുഴുവൻ അഹ്ലുൽ ബൈത്തിനെയും സ്നേഹിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്, നിർബന്ധമായ കാര്യമാണ്. മുത്തലബി തങ്ങൾ തന്നെ പറഞ്ഞു, അല്ലിമു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചത് അല്ലാഹുവിനെ സ്നേഹിക്കണം എന്ന്, മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, പിന്നെ പഠിപ്പിച്ചത് അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കണമെന്നാണ്. അഹ്ലുൽ ബൈത്തിലുള്ള ഒരു വ്യക്തിത്വത്തോടും നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്റെ കുടുംബത്തോട് ദേഷ്യം വെച്ചു കഴിഞ്ഞാൽ അത് മുത്തുനബിയോടുള്ള ദേഷ്യമാണ്. മുത്തുനബിയോട് ദേഷ്യം വെക്കൽ അത് അള്ളാഹുവിനോടുള്ള ദേഷ്യമാണ്. അള്ളാഹുവിനോട് ദേഷ്യം വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പിടിച്ച് ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഅ്മിനീകളോട് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്, അഹ്ലുൽ ബൈത്ത് എന്നുള്ളത് കേവലം എവിടെയെങ്കിലും ഒരു ജില്ലയിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒതുങ്ങുന്നതല്ല, അത് ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ആശയമാണ്.
ആ ആശയം അത് ലോകത്ത് ഏത് അമേരിക്കയിലുള്ള ഫിലിപ്പീൻസാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള ഫിലിപ്പീൻസാണെങ്കിലും ലോകത്തുള്ള ഏത് അഖിലുബൈത്താണെങ്കിലും അത് തലയിൽ കെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നീളക്കുപ്പായം ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും താടി വച്ചാലും വെച്ചില്ലെങ്കിലും ആ അഖിലുബൈത്തിന് ആദരിക്കൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം അവന്റെ ഇസ്ലാം അവന്റെ ഹൃദയത്തിൽ ദൂഢമൂലമാകണമെങ്കിൽ, ഹൃദയത്തിൽ അത് തറച്ചു നിൽക്കണമെങ്കിൽ ആ ഈമാനിന്റെ ഫൗണ്ടേഷനാകുന്ന അഖിലുബൈത്തിനോടുള്ള മഹബത്ത് അവന്റെ ഹൃദയത്തിൽ ദൂഢമൂലമാകേണ്ടിയിരിക്കുന്നു. അതില്ലാത്ത കാലത്തോളം അവർക്ക് ആ യഥാർത്ഥ ഈമാനിന്റെ ആ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനിയും ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായി വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ലോകത്ത് എല്ലാ അഖിലുബൈത്തിനെയും നാം ആദരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരൊറ്റ അഖിലുബൈത്തിനെയും നാം തരം താഴ്ത്താൻ പാടില്ല. ഒരാളെയും നാം വെറുപ്പിക്കരുത്. ഒരു വ്യക്തിയോട് വെറുപ്പ് വെച്ചാൽ അത് മുത്തുനബിയെ വെറുപ്പിക്കലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വെറുപ്പിച്ചാൽ അത് നമ്മുടെ ഈമാൻ നശിപ്പിച്ച് നശിക്കാൻ കാരണമായി തീരും. നമുക്കറിയാം അള്ളാഹുവിന്റെ വിശുദ്ധ ഈ പ്രപഞ്ചത്തിന്റെ അധിപനാകുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മക്കാ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ പലതും ആക്ഷേപിച്ചു, പക്ഷേ അള്ളാഹു തആല ഒന്നും ചെയ്തില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചപ്പോൾ ഇന്ന അഅതൈനാകൽ കൗഹർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മക്കൾ അവിടുന്ന് അള്ളാഹുവിന്റെ ഖളാ ഈ വിധി എന്നോണം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വാലറ്റയാളെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ അതേ നാണയത്തിന് അള്ളാഹു തആല മറുപടി കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അബി ലഹബ് വന്ന് റസൂലുള്ളാഹി ആക്ഷേപിച്ചപ്പോൾ ഇങ്ങനെ തുടങ്ങി സൂറത്ത് അവതരിച്ചുകൊണ്ട് അബൂലഹബിന്റെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് അബൂലഹബിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അതേ വാക്കുകൊണ്ട് തന്നെ തിരിച്ചടി കൊടുത്തതായിട്ട് കാണാം. ഇങ്ങനെ തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കെതിരെ വന്നതിനൊക്കെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല നാണയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നാം അഖിലുബൈത്തിനോട് മനസ്സിൽ വെറുത്തു വെച്ച് നടന്നാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മുടെ മേൽ വരാൻ സാധ്യതയുണ്ടെന്ന് ആ ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം നിങ്ങൾ ആരെയും അംഗീകരിക്കുന്നില്ലെങ്കിലും ആരെയും തള്ളരുത്, അവരാക്ഷേപിക്കരുത്. അഖിലുബൈത്ത് എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും വ്യക്തിയിലോ ഒരു ജില്ലയിലോ ഒരു ഏതെങ്കിലും ഒരു കുടുംബത്തിൽ മാത്രം തളച്ചിടപ്പെടേണ്ടതല്ല. ഇത് ലോകത്തുള്ള മുഴുവൻ അഖിലുബൈത്തിനും അഖിലുബൈത്തും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പരിധിയിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് ലോക മുഅ്മിനീകൾക്ക് അവരെ സ്നേഹിക്കലും ബഹുമാനിക്കലും നിർബന്ധമാണ് എന്ന വസ്തുത എന്റെ സമൂഹം തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, മഹാനായ ഇങ്ങനെ അഖിലുബൈത്ത് സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഇവിടെയൊക്കെ പ്രതിപാദിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനിയും ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സംബന്ധിച്ച് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുലൊക്കെ റളിയല്ലാഹു അൻഹു, ചില മഹാന്മാർ പറയുന്നു, മഹാനബറുകൾ ദിവസവും 10-20 അഖിലുബൈത്തിന്റെ പരിശുദ്ധ കരം പിടിച്ച് ചുംബിക്കാറുണ്ടായിരുന്നു. എന്തേ സിദ്ദീഖുലിന് മഹത്വമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട രക്തമാണ് അഖിലുബൈത്താകുന്ന അവരുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നതു എന്നതുകൊണ്ട് തന്നെയാണ് ആ ആദരവിന് കാരണം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ഇനി ഞാൻ ശംസുൽ ഉലമയുടെ തന്നെ സംഭവം പറയാം. തളിപ്പറമ്പിൽ ശംസുൽ ഉലമ വന്നപ്പോൾ ഓർമ്മിക്കുകയാണ്, മഹാനവറുകൾ അംബാസഡർ കാറിലാണെന്ന് വന്നത്. അങ്ങനെ മഹാനവറുകളെ കാറിന്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹം കാറിലുണ്ടായിരുന്ന ഖാദിമീങ്ങൾ കാറിന്റെ ഗ്ലാസ് അങ്ങ് പൊതിച്ചപ്പോൾ കാറങ്ങ് അല്പം മുമ്പോട്ട് നീങ്ങി. അങ്ങനെ വീണ്ടും മഹാനവർക്ക് കാറിനെ പിന്നോട്ടടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ ഒരു അഖിലുബൈത്ത് തങ്ങളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാന്റും കുപ്പായൊക്കെ ഇട്ട ഒരു തങ്ങളെ അദ്ദേഹത്തിന് വന്ന് പൊരുത്തപ്പെടണം, തങ്ങളെ ഇവൻ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞ് കൈപിടിച്ച മുത്തിയരംഗം അനുഭവമാണ്. ഇങ്ങനെ മഹാനായ ശംസുൽ ഉലമയുടെ പാരമ്പര്യം അഖിലുബൈത്തിനോടുള്ള ആദരവാണ്, അഖിലുബൈത്തിനോടുള്ള ബഹുമാനമാണ് എന്ന് വർത്തമാനകാല കേരളീയ സമൂഹത്തിന് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ മാന്യ മുഅ്മിനീങ്ങൾ തയ്യാറാവണമെന്ന് സന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. വന്ദ്യരായ ഖുതുബി തങ്ങൾ നമുക്കറിയാം, കേരളത്തിൽ ഒരു കാലം മഹാനവറുകളും കെ ശംസുൽ ഉലമ എന്ന് അറിയപ്പെട്ട മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സറഹു അലൈഹി അവറുകളാണ്. മഹാനവറുകൾ വളവട്ടണം എന്ന പ്രദേശത്ത് എന്റെ വന്ദ്യരായ
ഉപ്പാപ്പയുടെ മുരീദാണ്. ആ മഹാനവറുകൾ അവിടെ കിതാബ് മുത്തആല രചിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ വന്നപ്പോഴും അദ്ദേഹം ഒരു കിതാബിന്റെ ഒരു താളിൽ മഹാനവറുകളുടെ വിഷയം കണ്ടു. എന്താ കണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം വായിച്ചെടുത്തത് മഹാനായ സൈനി തഹ്ലാൻ റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ വലിയ മുഹഖിഖായ ആധികാരിക ശബ്ദമായ മഹാനായ സൈനി തഹ്ലാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എഴുതി വെച്ചിരുന്നു സയ്യിദ് അലിയുൽ മഷ്ഹൂർ എന്ന് പറയുന്ന ഈ മഹാൻ എന്റെ എനിക്ക് ഓതിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, എനിക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് മഹാനായ ലോക പ്രശസ്ത പണ്ഡിതനായ ഫഖീഹായ മഹാനായ ഇമാം സൈനി തഹ്ലാൻ തന്റെ കൈപ്പടം കൊണ്ട് ഒരു കടലാസിൽ എഴുതിയത് മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർഅലിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനവറുകൾ അഹിരുബൈത്തിന്റെ മഹത്വം അവിടുന്ന് ഉൾക്കൊള്ളാനിട്ടല്ല വീണ്ടും കുറച്ചുകൂടി ഉൾക്കൊള്ളുകയും മഹാനവറുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാറില്ലെന്ന് വളപട്ടണത്തിലുള്ള പഴമക്കാർ ഇപ്പോഴും പറയുന്നത് കേൾക്കാം. അവിടെ ഇരിക്കാറില്ല, എത്ര കാരണം ചെറിയ മക്കളും അവരിലൂടെ വായുന്നത് കാണുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ആ അഹിരുബൈത്തിനോടുള്ള ബഹുമാനം കഴിഞ്ഞുപോയ നമ്മുടെ മഹാരഥന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ രൂപത്തിലാണ്. ഇതാണ് പണ്ഡിതൻ അഹിലുബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സമസ്ത മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ കീഴ്വഴക്കം. അത് ഏത് അഹിലുബൈത്താണെങ്കിലും ശരി, ഒരാളെന്നോട് പറഞ്ഞു ഷംസുൽ ഉലമ ഒരു കൊള്ളിക്കഷ്ണം വന്നിട്ട് തങ്ങളാണെന്ന് പറഞ്ഞാൽ ആദരിക്കുന്ന മഹാനാണ് എന്ന് ഒരു പണ്ഡിതനായ ഒരു മഹാനവറുകൾ എന്നോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും വലിയ ഇൽമു കൊണ്ടും കേരളത്തിൽ ഇൽമു കൊണ്ട് ഷുഹ്റത്തായ അഹിലുബൈത്തുണ്ടെങ്കിൽ മഹാനായ താജുൽ ഉലമ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് വളരെ കുറവ് മാത്രമേയുള്ളൂ, ബാക്കി മിക്കവരും ഉറുക്കെഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും തത്സമയത്തിന്റെ ചികിത്സ ഇങ്ങനെയുള്ള ചികിത്സകളിലൂടെയാണ് ലോകത്ത് കേരളത്തിൽ അറിയപ്പെട്ടതെങ്കിൽ മഹാനായ താജുൽ ഉലമ അറിയപ്പെട്ടത് തന്റെ വിജ്ഞാനത്തിന്റെ താൻ അശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും ആവാഹിച്ചെടുത്ത പഠിച്ചെടുത്ത ആ അള്ളാഹുവിന്റെ നൂറാനിയത്താകുന്ന ഇൽമു അത് സമൂഹത്തിലേക്ക് പ്രശോഭിപ്പിച്ചപ്പോഴാണ് മഹാനവറുകളുടെ ശോഭയും കേരളീയ സമൂഹം അനുഭവിച്ചറിഞ്ഞത് എന്ന തിരിച്ചറിവ് വർത്തമാന കേരളത്തിലെ മുഅ്മിനീങ്ങളായ നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു തആല ഉൾക്കൊള്ളാനും ആ അർഹിക്കേണ്ട ആദരവ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള ഈമാൻ അതിൽ അൽബും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കറാമത്തുകൾ മഹാനായ താജുൽ ഉലമയിൽ. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പലരും പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് താജുൽ ഉലമയെ കുറിച്ച് അടുത്തറിയാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതല്ല, ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ആ മഹാനവറുകൾ അവർക്ക് നമുക്ക് കാണിച്ചത് ഒരു മഹത്തായ മാതൃകയുണ്ട്, മഹത്തായ ഒരു പാതയുണ്ട്. ആ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമെന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ അതിന്റെ പ്രചണ്ഡമായ പ്രചരണത്തിന് വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന നിയ്യത്തുമായി ഇവിടുന്ന് പിരിയലും അതുപോലെ മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ നീങ്ങുമെന്ന പ്രതിജ്ഞയുമായിട്ട് പിരിയലുമാണ് മഹാനവറുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയും കടപ്പാടും എന്ന ബോധം നമുക്കുണ്ടാവണം. അവർ നമുക്ക് കാണിച്ചു തന്നതാണ് ആർജവത്തോടെ ആരുടെ മുമ്പിലും സുന്നിയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച കേരളത്തിലെ കരുത്തുറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമാണ് മഹാനായ താജുൽ ഉലമ എന്നുള്ളത് സത്യമാണ്. ഞാൻ ഓർത്തു പോവുകയാണ് കേരളത്തിലെ കഴിഞ്ഞുപോയ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഒരു കാലത്ത് എന്തൊക്കെയോ പറഞ്ഞ അവസാനം മൂത്താപ്പ തിരിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ബേക്കലത്ത് സലാത്ത് നടന്നുകൊണ്ടിരിക്കുക അവിടെ വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ് താജുൽ ഉലമയൊന്ന് കാണണം. അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട മൂത്താപ്പാന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പൊരുത്തപ്പെടിച്ച സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുബിനികൾ, ആരാണ് താജുൽ ഉലമ? എന്തുകൊണ്ടാണ് ഈ സമൂഹം അദ്ദേഹം നെഞ്ചോട് ഏറ്റി നടക്കുന്നത്? അദ്ദേഹം ഒരുപാട് ക്യാഷുകൾ വലിച്ചെറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എന്ത് കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല, മറിച്ച് വിജ്ഞാനം അതുപോലെ തന്നെ വിജ്ഞാനം നമുക്ക് പകർന്നു നൽകി അള്ളാഹുവിന്റെ ദീനിനോടുള്ള പ്രതിപത്തി എന്താണെന്ന് സമൂഹത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാനായ താജുൽ ഉലമയുടെ
അള്ളാഹു മഹാനവരുടെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവരോടൊപ്പം സ്വർഗീയ ലോകത്ത് നമ്മയും സർവ മുഅ്മിനീകളെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. നമ്മുടെ സർവ്വവിധ പ്രശ്നങ്ങൾക്കും ഒന്നരായ താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല പരിഹാരം നൽകുമാറാകട്ടെ. ആ മഹാനവറുകളുടെ ഉറൂസിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്ക് മഹാനവറുകളോട് കടമയുണ്ട്, കടപ്പാടുണ്ട്, ഒരുപാട് കടമയും കടപ്പാടുമുണ്ട്. അത് നാം എത്രത്തോളം വീട്ടുകിട്ടുണ്ട്, ആ ഹക്ക് നാം വീട്ടുകിട്ടുണ്ടോ എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അഹ്ലുൽ ബൈത്ത് സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ആഖിറത്തിന്റെ മോചനത്തിന് വേണ്ടി നിങ്ങളോട് പറയട്ടെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘുള്ള കുതിര കയറ്റം നിർത്തണമെന്ന് സന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഒരിക്കലും ഇത് അള്ളാഹുവിന്റെ റസൂലും പൊരുത്തപ്പെടുന്നതല്ല. വളരെ വളരെ ബഹുമാനത്തോടും ആദരവോടും സ്വീകരിക്കേണ്ടവരാണവർ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാനായ താജുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഈ മാസം റബീലവൽ മാസം എനിക്കും പോകണം എന്ന് കൊന്നാര ഉറൂസിൽ വെച്ച് മഹാനവറുകൾ പറഞ്ഞു. പിറ്റേത്ത വർഷം റബീലാഖിർ മാസം മഹാനായ താജുൽ ഉലമ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നമുക്കറിയാം, അതുപോലെ തന്നെ മഹാനവറുകളുടെ ഉദാരത, ഒരാൾക്കുമില്ലാത്ത ഒരു ഉദാരതയാണ് മഹാനവറുകൾക്ക്. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ വീട്ടിൽ വന്നപ്പോഴും തന്നെ ഇതൊക്കെ പറയാൻ കാരണം, മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞു കഴിഞ്ഞാൽ കഫാറത്ത് നമ്മുടെ ദോഷങ്ങൾക്കുള്ള കഫാറത്താണെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുൽ അംബിയാഹി ഇബാദ, അംബിയാക്കളെ സ്മരിക്കൽ അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്താണ്. നിസ്കാരാദി കർമ്മങ്ങൾ പോലെയുള്ള ഇബാദത്താണ്. ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ സ്മരിക്കല് അത് കഫാറത്താണ്, നാം ചെയ്ത ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയാണ്, കഫാറത്താണ് എന്ന് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ വീട്ടിൽ വന്നപ്പോഴും ഓർക്കുന്നു, ഏതോ ഒരു പരിപാടിയും കഴിഞ്ഞ് വന്നപ്പോഴും ഒരുപാട് ഒരു വലിയൊരു സംഖ്യ മഹാനവറുകളുടെ കയ്യിൽ കൊടുത്തു. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അത് കൊടുത്തു തീർക്കുന്നു. ഇങ്ങനെ കേരളീയ ആലിമീകളിൽ ഈ രൂപത്തിൽ സദഖ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ നാം വളരെ അപൂർവം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രക്കും വലിയ لا حول ولا قوة إلا بالله.
لا إله إلا الله اللهم صل على محمد وعلى آل محمد اللهم رب هذه الدعوة التامة الصلاة القائمة سيدنا محمد الوسيل الفضيل خلف الميعاد ഞാൻ എന്റെ വാക്കിന്റെ വിരാമം കുറിക്കുകയാണ്. അതുപോലെ ഒന്നരായ താജുലുൽ വലി സ്വരൂപത്തിൽ എന്നുള്ളതാണ്. അന്ന് ഞാനുണ്ടായിരുന്നു മുത്താപ്പാന്റെ കൂടെ. ആ വീട്ടിൽ കയറി ചെന്ന ഉടനെ ഇന്ന് വളവട്ടണം കാതി ജലാലുദ്ദീൻ തങ്ങളുടെ കല്യാണത്തിനാണ് സംഭവം. കയറി സലാം അലൈക്കും പറഞ്ഞ ഉടനെ ഇയാളെ കണ്ടപാട് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. കാരണം ഒന്നിച്ചിട്ടായത് ഞാനാ ഉണ്ട ഇത്ര ധൈര്യത്തെ ഞാൻ പറയും. മുത്താപ്പ പറഞ്ഞു എന്തോടോ നീ മുത്താപ്പാന്റെ ശൈലിയിൽ ദീ സുന്നത്തമായത്തിൽ നശിപ്പിക്കാനിറങ്ങിയ ഇല്ല ഞങ്ങളെ ഞാൻ ഇവിടെ പൊരുത്തപ്പെടണം ഞങ്ങൾ അറിവില്ലാണ്ട് പറഞ്ഞു പോയതാണ് ഇതെവിടുന്ന അറിഞ്ഞ. അതാണ് അള്ളാഹുവിന്റെ മഹന്മാരായ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ മനസ്സിലാക്കും പോലെ നമ്മൾ ഇന്ന് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കുറെ എന്തൊക്കെയോ ജാടകൾ കെട്ടി നടക്കുന്ന രൂപ അല്ല. ഇൽമുള്ളവരാണ് അള്ളാഹുവിന്റെ പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ വലിയ എന്ന് മഹാന്മാർ തമ്മിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തഖീങ്ങളാണ് അള്ളാഹുവിന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത്. അലാ ഇന്ന ഔലിയാഹുല്ലാഹുമുൽ മുത്തഖൂൻ മുത്തഖീങ്ങളാണ്. അതിൽപ്പെട്ട മഹാനാണ് വന്ദ്യരായ താജുൽ ഉലമ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീകളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ മഹാനവറുകളെ ആണിവിടെ ഈ എട്ടിക്കുളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ തന്നെ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ മുത്താപ്പ അവിടെ സിയാറത്തിന് പോയപ്പോൾ ഖാദിരിയ തരീഖത്തിൻ്റെ ഇജാദത്ത് സ്വപ്നത്തിലൂടെ മഹാനവറുകൾക്ക് നൽകിയെന്ന് പല മഹാന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ മഹാന്മാരുമായിട്ട് ആത്മീയമായ ബന്ധം പുലർത്തിയ മഹാനാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന് മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അല്ല, അതിലുപരി ഒരുപാട് വലിയ ഇൽമിന്റെയും മൈരിഫത്തിന്റെയും അഗാധതയിൽ ആയിരുന്നിറങ്ങിയ മഹാനാണ് വന്ദ്യരായ താജുൽ ഉലമ എന്ന തിരിച്ചറിവ് ഇവിടെ കൂടിയിരുന്ന നമുക്കും ഉണ്ടാവണം. അള്ളാഹു തആല ഓരോരുത്തരെ മഹാന്മാരെയും അറിയേണ്ട രൂപത്തിൽ അറിയാനുള്ള ഇൽമ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഈ തഖ്വ മറ്റൊരു വിഷയത്തിൽ ഇനി മുത്താപ്പാന്റെ ഒരു ഇതെന്താ എന്ത് വിഷയങ്ങളും നല്ല അവസ്ഥയിൽ പോയി ചോദിച്ചാൽ പറയും. ഞാൻ നമ്മളെ നാട്ടിലൊക്കെ ഈ മൗലൂദി കിതാബിൽ ബദരീങ്ങളെ പേര് ഉദ്ധരിച്ച് ഷെയ്ഖ് ദവ്വാൻ ദാറാനിയാണ് പണ്ടേ നമ്മൾ വായിച്ചത്. അത് ദവ്വാൻ എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ കിതാബ് എടുത്ത് മുത്താപ്പാൻ്റെ അടുത്ത് പോയി. മുത്താപ്പ ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടല്ല എന്ന് ചോദിച്ചപ്പോൾ നല്ല രൂപ റാഹത്തിൽ മുത്താപ്പാൻ്റെ കിതാബും ഓറുപ്പാൻ്റെ കിതാബും അവരുപ്പാൻ്റെ കിതാബും കുറേ കിതാബെല്ലാം നോക്കി എന്നോട് പറഞ്ഞു, മോനെ നമ്മുടെ മുൻഗാമികൾ അവർ നമുക്ക് ഷെയ്ഖ് ദാറാനി എന്നാണ് പഠിപ്പിച്ചത്. ദവ്വാൻ വലിയ മഹാനാണ്, പക്ഷെ നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ ആ പേര് ഉദ്ധരിച്ചത് അത് ദാറാനി തന്നെയാണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓദ്യം മതി, അതാണ് അദബ്, അതിനെതിരായിട്ട് ചെയ്യരുത് എന്ന് വന്ദ്യരായ താജുൽ ഉലമ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സാന്ദർഭികമായിട്ട് ഉണർത്തിയാൽ നമ്മളൊക്കെ ചിന്തിക്കണം, വേറെ തിരുത്താൻ പോകുന്ന സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഹാന്മാർ കാണിച്ചു തന്നത് അത് അപ്പടി നിലനിൽക്കണം എന്നുള്ളതാണ് മഹാനായ താജുൽ ഉലമ നമുക്ക് വരച്ചു കാണിച്ചു തന്ന ഒരിത്. ഞാൻ മുസ്തഅലിബികളോടൊക്കെ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്, നമ്മൾ എന്തെങ്കിലും ഘടകം കാണുമ്പോഴത്തേക്ക് എടുത്തിട്ട് തുള്ളാൻ നിൽക്കരുത്. നമ്മുടെ പൂർവിക പരമ്പരാഗതമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ പൂർവികന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചതും എന്താണോ അത് അതേപോലെ നടന്നു പോകണം എന്നുള്ളതാണ് മഹാന്മാർ തമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഏത് വിഷയങ്ങൾ നമുക്ക് പോയി ചോദിച്ചാൽ മറുപടി പറഞ്ഞു നല്ല റാഹത്തിലായിട്ട്. അത് അതായത് ഉലമാഇന്റെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ആ ആത്മീയമായ ശിക്ഷണവും തർബിയത്തും അല്ലാഹു നമുക്ക് എപ്പോഴും നൽകുമാറാകട്ടെ. ഇങ്ങനെ ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. പെട്ടെന്ന് ഇവർ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനോമുഖരത്തിൽ വന്നൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാത്രം. അതുകൊണ്ട് താജുൽ ഉലമയെ അടുത്തറിയാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആരിഫീകളിൽപ്പെട്ട മഹാന്മാരാണ് അവരൊക്കെയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് നാം വരട്ട പണ്ഡിതന്മാരെയും വരട്ട സദാത്തുക്കളെയും നാം
ആക്ഷേപിക്കുവാനോ കുറ്റം പറയുവാനോ പാടുള്ളതല്ല, അത് നമ്മുടെ ശൈലിയും അല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തിരുമാറാകട്ടെ, നമ്മുടെ ഈമാൻ സലാമത്താക്കി തിരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരെ പ്രിയം വെക്കുന്ന നല്ലവരിൽ, അള്ളാഹുവിന്റെ ഖാദിമീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തിരുമാറാകട്ടെ. ഇനിയും പറയുമ്പോൾ ഓരോ ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഇനിയും ഒരുപാട് സംഭവങ്ങൾ പലരും മദീനത്ത് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് ആൾക്കാർ അവർക്ക് മദീനത്ത് വെച്ചുണ്ടായ അനുഭവങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരവസരം കിട്ടിയാൽ ഇൻഷാല്ലാ മുതാപ്പാന്റെ കറാമത്തുകൾ മാത്രം പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയാനുണ്ട്. ഈ പെട്ടെന്ന് ഉള്ളതായത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ നമ്മൾ തെരിയപ്പെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളെ അടുത്തറിയണം. താജുൽ ഉലമ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അതിൽ നിന്ന്, ആരാണ് താജുൽ ഉലമ എന്ന് അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു തആല അറിയാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണമെങ്കിൽ റസൂലുള്ളാഹിനെ അറിയണം. റസൂലുള്ളാഹിനെ അറിയണമെങ്കിൽ മുത്തുനബിയുടെ ആഷിഖീങ്ങളായ, മുഹിബ്ബീങ്ങളായ, അവിടുത്തെ വാരിഫീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ, അതും സയ്യിദ മഹാനവറുകളൊക്കെ അറിയുമ്പോൾ അവരൊക്കെയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും അറിഞ്ഞ മഹാന്മാരാണ്. അവരെ അറിയാൻ, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗഫർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന മഹത്തായ ഖുർആനിലെ ആ സൂറത്ത് കൊണ്ട് ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് അനുഭവിച്ചുള്ളൂ. ഒരുപാട് ആൾക്കാർ സംസാര ആശംസ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം തൗഫീഖിന് വേണ്ടി അത്താഹുദായ തങ്ങളെ ആദരവോടുകൂടി കുറച്ച് സമയം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. മുണ്ടമ്പരം സംഘം 2 മണിക്കൂർ അവർക്ക് സമയം വേണം ചുരുങ്ങിയത്. അപ്പം ഇപ്പം തന്നെ 7 ആയതുകൊണ്ട് സമയം ചുരുങ്ങിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.